നമസ്കാരം എല്ലാവർക്കും ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അപ്പോൾ ഇനി നമ്മൾ സ്പോർട്സ് റിവ്യൂസ് മാത്രം അപ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഒരു ചെറിയ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ ഗെയിമിങ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ള പെട്ടപ്പന ഐറ്റംസ് കൊണ്ടുവരാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പരിപാടിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പെസ്, അതായത് പെസ് എന്ന് പറയുന്ന ഗെയിമിൻ്റെ ന്യൂബും പ്രോയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അവർ തമ്മിൽ കളിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അത് വരുന്നതെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂബിനെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ന്യൂബ്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പ്രോയിനെയാണ്. പ്രോ ഓക്കെ, അപ്പോൾ ന്യൂബിനെയും പ്രോയിനെയാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവർ തമ്മിലുള്ള കളിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പെസ്സിൻ്റെ രണ്ടുപേരും തമ്മിലുള്ള ഒരു കളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ന്യൂബ് എന്നും പ്രോ എന്നും തരംതിരിച്ചിരിക്കുന്നത് എന്ന് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം റെഡി ആയിട്ടുണ്ട്. അവിടെ കറക്റ്റ് ഡിസ്കഷനിലാണ് എങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ന്യൂബിൻ്റെ കാര്യം എന്താണെന്ന് സംഭവം ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ന്യൂബ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പെസ് ആ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ന്യൂബിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണലിൻ്റെ കാര്യത്തിലാണെങ്കിൽ എത്ര ബ്ലാക്ക് ബോളാടാ രമേശ? 46 ബ്ലാക്ക് ബോൾ കൊണ്ടാണ് മറ്റ് പ്രോ പ്ലെയർ വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ ബ്ലാക്ക് ബോൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ പ്രോ പ്ലെയർ നമ്മുടെ ചെക്കനാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ കളിയിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമ്മൾ കമൻറ്റിംഗ് ആണ് സംഭവം. ഇത് ഇവിടെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസിലേക്ക്. ഇതേ ഇവിടെ ഇനി മരണക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോ പ്ലെയറിൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. പ്രോ എത്ര ഗോളായി? 3-0 എന്ന് പറയുന്ന നിലയിലാണ് ഗോൾ വന്നിരിക്കുന്നത്. പ്രോ 3 ഗോളുകൾ. നമ്മുടെ ന്യൂബ് എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? ന്യൂബ് 0 ഗോളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ന്യൂബിനോട് ചോദിക്കാം കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഈ കട്ട് ചെയ്ത ഗ്യാപ്പിൽ ഒരു ഗോൾ കൂടി ഇട്ടിരിക്കുകയാണ്. അപ്പം 4-0 എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂബിൻ്റെ അഭിപ്രായം ഒന്ന് ചോദിക്കും, എങ്ങനെയാണ് പ്രോ പ്ലെയറിൻ്റെ കളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ജയിക്കാനായിട്ട് പറ്റും? ജയിക്കാനുള്ള സാധ്യത കമ്മിയാണ്, എന്നാലും ശ്രമിക്കാം. ശ്രമിക്കുക എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രോ പ്ലെയറിൻ്റെ ഫോണ് കണ്ടാൽ നിങ്ങൾക്കറിയാം കട്ട പൊട്ടലാണ്. എന്നിട്ടാണ് കട്ട കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ന്യൂബിൻ്റെ ഫോൺ കണ്ടാൽ നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ കിടിലോസ്കി ഫോണാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കിടിലൻ ഫോണാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ എൻ്റെ ഫോണാണ്. അപ്പോൾ റെഡ്മി നോട്ട് 5 ആണ് അതിലുള്ളത്, അല്ല ആ ഫോണ്. അപ്പോൾ പ്രോ ന്യൂബ് ഇതുവരെ ഫോണ് പോലും കാണാത്തൊരവസ്ഥയിലാണ്. എന്നിട്ടാണ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ കൂടി കളി മാസമായിട്ട് കളിക്കുന്നുണ്ട്, പിടിച്ചു നിൽക്കുന്നുണ്ട്. നമ്മുടെ ന്യൂബിനെ എത്ര ഗോളിന് പൊട്ടിക്കും എന്നാണ് തോന്നുന്നത്? ഒരു 10-15 ഗോളിന്. 15 ഗോളുകൾ അടിച്ച് തോൽപ്പിക്കാന്നാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ എത്ര ഗോളായി? 5 ഗോളുകളായി മാറിയിരിക്കണം. 5 ഗോളുകൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട്, 15 ഗോളിൽ തോൽപ്പിക്കാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 44, അതായത് ഹാഫ് ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഹാഫിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ന്യൂബിന്റെ കട്ടക്കളിയാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ചീറപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫോക്കസ് ആണല്ലേ? ആ ഓക്കെ, ഫോക്കസ് ആയി. അടുത്ത മാസിന്റെ ഓ ചീറപ്പ് ചെയ്യാൻ ഓ എന്റെ അമ്മ ഇവിടെ. അപ്പോൾ നമ്മുടെ കളി മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കളിയുടെ അവസാന റിസൾട്ട് എന്ന് പറയുന്നത് 6-0. 6-0 പ്രോ ന്യൂബിനെ തോൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ 6 ഗോൾ എന്ന് പറയുന്നത് നമുക്കൊരു നോർമൽ പ്ലെയറിന് അടിക്കാൻ പറ്റും എന്നുള്ള ഒരു വാഗ്ദാനമാണ് നമ്മുടെ ന്യൂ പ്ലെയർ പറയുന്നത്. പക്ഷേ പ്രോ പ്ലെയർ അതിനെ എതിർക്കുകയാണ്. കാരണം ന്യൂബ് ആണെങ്കിൽ കൂടി കട്ട കളിക്ക് അല്ലെങ്കിൽ ഒരു കട്ട കോമ്പറ്റീഷൻ തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോ പ്ലെയറിനെ കുറിച്ച് പ്രോ പ്ലെയറിനോട് ചോദിക്കാനായിട്ട് പോവുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ എങ്ങനെ നല്ല കട്ടയ്ക്ക് കോമ്പറ്റീഷൻ തന്നു എന്നുള്ള ഒരു കാര്യം. കോമ്പറ്റീഷൻ നല്ല കട്ടയ്ക്കായിരുന്നു, പക്ഷേ നല്ല കളിച്ചു. അതുകൊണ്ട് ഗോൾ, അതുകൊണ്ടാണ് ഗോൾ കമ്മിയായി പോയത്. പക്ഷേ എന്നാലും നിങ്ങളൊരു 46 ബ്ലാക്ക് ബോളിൻ്റെ ആ ഒരു പവർ അവിടെ കാണിച്ചോ. പിന്നെ 19 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് അടിച്ചിരിക്കുന്നത്. എത്ര ഷോട്ട് അടിച്ചു? ഷോട്ട് 19-ൽ 14 ഷോട്ട് ഓൺ ടാർഗറ്റ്. 19 ഷോട്ടിൽ 14 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ന്യൂ പ്ലെയർ എത്ര ഷോട്ട് അടിച്ചു?
ന്യൂവ് പൂജ്യം. അപ്പൊ പിന്നെ ഷോർട്സ് ഉണ്ടാകുന്ന ആരും ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും നല്ല രീതിയിലുള്ള ഗോൾ കീപ്പർ ഉണ്ട്. ന്യൂബിന്റെ ഗോൾ കീപ്പറിന്റെ കാര്യം എങ്ങനെയാണ്? ഗോൾ കീപ്പർ മാസായിരുന്നു, അതുകൊണ്ടാണ് ഗോൾ കീപ്പർ ആയത്. അപ്പൊ ഏതൊക്കെ പ്ലെയേഴ്സാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത്? എന്റെ റൊണാൾഡോ, ഓവാങ്, മോഡ്രിച്ച്, നെയ്മർ, സല, പിന്നെ വിയറ. അപ്പം മെസ്സി ഒഴിച്ച് നമ്മുടെ ഏകദേശമുള്ള കട്ടക്കുള്ള പ്ലെയേഴ്സൊക്കെ പ്രോയിന്റുണ്ട്. ന്യൂബിൻ്റെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ പ്ലെയേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, ഒരു ബ്ലാക്ക് ബോൾ പോലും ഇല്ല. അപ്പോൾ അത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ന്യൂബിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിലെ ന്യൂബിൻ്റെ കാര്യങ്ങൾ കൂടെ നമുക്കിനി ചോദിച്ചത്. അപ്പോൾ എന്തായാലും വളരെ ശോകം അടിച്ചിട്ടാണ് ഇരിക്കുന്നത് ന്യൂബ്. എത്ര ഗോൾ ഞാൻ ജയിക്കുമെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്? 15 അതല്ലടാ പൊട്ട, നിന്റെ മണ്ട. നീ 15 ഗോൾ അവ അടിക്കുന്നാണ് നീ വിചാരിച്ചിരുന്നേ? അല്ല, 10 അവ അടിക്കും വിചാരിച്ചു. പക്ഷെ നീ 6 തളച്ചു തളച്ചു. അപ്പൊ നിന്റെ അഭിപ്രായം എന്താണ്? നല്ല കളിയായിരുന്നു, നല്ല കളിയായിരുന്നു. എങ്ങനെയാണ് നിന്റെ കളിയെ കുറിച്ച് നിന്റെ വിലയിരുത്തൽ എങ്ങനെയുണ്ട്? എന്റെ കളി നല്ല കളിയായിരുന്നു, എന്നെ കൊണ്ട് പരമാവധി ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പൊ നീ പെസ് ആദ്യമായിട്ട് കാണുന്ന ഒരു സന്ദർഭമാണ്. ആദ്യമായിട്ടാണ് പെസ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട് എന്ന് പോലും അറിഞ്ഞത്. അതായത് അത്രയും ദാരിദ്ര്യത്തിലാണ് ന്യൂബിന്റെ ഒരവസ്ഥ. അപ്പോ ആ കളിയിൽ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ കൊടുത്തു. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഷോട്ട് പോലും അടിക്കാണ്ടിരുന്നത്? കളി ഭയം വരുന്നവരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതെ, പാലക്കാട്. അപ്പൊ ഈ ഒരു ഭാഷ കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് ഇത് ന്യൂബാണ് എന്നുള്ളത്, വേറെ സംശയമില്ല. അപ്പോ എങ്ങനെയുണ്ട് എന്റെ ഫോണിൽ കളിക്കുമ്പോൾ? നല്ല രസമുണ്ട് കളിക്കാൻ. ഫോണിന് വല്ല കുറ്റം? അത് ഇനി ഫോണിന്റെ കുഴപ്പമാണ്, ഇനി തോറ്റതിൽ വല്ല അല്ല, നിന്റെ കുഴപ്പം തന്നെയാണ്. സമ്മതിച്ചു സമ്മതിച്ചു. അപ്പോൾ അവൻ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും 6-0 തോറ്റ എന്തായാലും പിടിച്ചു കെട്ടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ എത്ര ഉള്ളൂ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കളി മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ്. കളി മുഴുവൻ കഴിഞ്ഞപ്പോൾ പ്രോ വിജയിച്ചു, ന്യൂബ് സ്വാഭാവികം. അപ്പോൾ എന്തായാലും ഇനി പറയാനുള്ളത് നമ്മുടെ ഇത്രയും നേരമുള്ള വെറുപ്പിക്കൽ നിങ്ങൾ കണ്ടിരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻ്റുള്ള പരിപാടികൾ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കമൻസിൽ കട്ടത്തിരികൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു കുറച്ച് രീതിയിലുള്ള വെറുപ്പിക്കൽസ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ടോണിക്സ് ക്ലാഷ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോ ഞാൻ ഒറ്റ ചവിട്ടാണ്. ന്യൂബ് വാ.